ഒരു കളറിലൊരു ഡൈന നമ്മൾ കണ്ട് ആ ഇതാണ് കാണാൻ വെയിറ്റ് ചെയ്തെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്തത് നമ്മൾ കാണുന്നത് വേറെ കളറിൽ. ഞാൻ ഭയങ്കര തമാശയും ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചുകൂടെ സീരിയസ് ആവണൊക്കെ. ഞാനിപ്പോൾ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ ബസ്സിൽ പിടിച്ച് നടക്കുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ? വരത്തൻ്റെ കഥാപാത്രവും കോമഡിയും തമ്മിൽ വലിയ ബന്ധങ്ങളില്ല. വരത്തൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പറയും പോലെ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതും അമൽ നീരദ് സിനിമയിൽ ചെയ്യാൻ പറ്റിയതിലൊരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ഒരു ഒരു എന്താ പറയുക കാത്തിരിക്കുന്നതല്ലോ. അപ്പോൾ അതുപോലെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ അമലൻ്റെ ബിഗ് ബി ടൈം മുതൽ അല്ലെങ്കിൽ ബ്ലാക്കിൽ സിനിമോട്ടോഗ്രാഫി ചെയ്യാൻ വരുന്ന ഒരു അമൽ നീരദ് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട് എന്ന് നമ്മളന്നുപോലെ സിനിമ ന്യൂസ് വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരാളാണ്. പിന്നീട് ബിഗ് ബി സിനിമ കണ്ടപ്പോൾ മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അമൽ നീരദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് ഒരു അവസരം കിട്ടി അതിലേക്ക് വന്ന് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ആ സിനിമ സെറ്റിലുണ്ടാവുന്ന എല്ലാവരും ടെക്നിക്കലി അല്ലെങ്കിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും ഒരു അമൽ നീരദ് സിനിമയുടെ സെറ്റിലുണ്ടാവുന്നത് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനുണ്ടാവും. പക്ഷേ ഞാൻ പറയാം, ഡേ വൺ മുതൽ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ കംഫർട്ടബിളാക്കി നിർത്തുമോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ കംഫർട്ടബിളാക്കി നിർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അമലേട്ടൻ കംഫർട്ടബിളാക്കിയത്. നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തെന്ന ഒരു ക്യാരക്ടറിനെ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരുന്ന കാര്യമാണ്. അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സിനിമ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. സിനിമയിലെ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചോദിച്ചാലും സംസാരിക്കുമായിരുന്നു. ഇതൊരു ഒരു ഗോളാണ്, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമലിൻ്റെ സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു ഗോളാണ്. ഞാൻ അങ്ങനെ തന്നെ കാണും. തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ എന്താ പറയുക ആ ആക്ടറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റോൾ മോഡൽസ് സിനിമ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ആ സിനിമ വന്ന് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഫാദിൻ്റെയൊക്കെ കൂടെ ഒരു സിനിമയുണ്ട് ഇങ്ങനെ ഒരു സിനിമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ അൽഫോൺസ് അപ്പോൾ നാട്ടിലുള്ള ടൈമിനാണ് പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയാം. എടാ എന്തായാലും പോയി ചെയ്തോ ഫാദിൻ്റെ കൂടെ ചെയ്താൽ അല്ലെങ്കിൽ നമുക്കത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ പോയി. കാരണം അത് കറക്റ്റാണ്. കാരണം ഫാദിൻ്റെ കൂടെ റോൾ മോഡൽസ് എന്ന് പറയുന്ന സിനിമ ചെയ്ത് അതൊരു ഫൺ ഫിലിം ആണെങ്കിൽ പോലും സിനിമ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണുക അല്ലെങ്കിൽ സിനിമയെ എങ്ങനെ ഇത് ചെയ്യുന്നുള്ള അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സുഹൃത്ത് എന്നുള്ള രീതിയിലും പുള്ളി നമുക്ക് ഭയങ്കര ഹാപ്പി ആളാണ്. ഇഷ്ടമുള്ള റോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമഡി ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോമഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ സെറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ അത്ര ജോളിയായിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ സ്ക്രിപ്റ്റ് ബേസിസിലാണെങ്കിലും നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൂ. നമ്മൾ ഓരോ സീനിൽ വരുമ്പോൾ ആ സീൻ പക്ഷേ വേറൊരു കഥാപാത്രം അല്ലെങ്കിൽ വേറൊരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ വരുമ്പോൾ ചെയ്യുമ്പോൾ അതിലെ ഡയലോഗ്സും ആ സമയത്തെ പ്ലേസ്മെൻറ്റും ആ സമയത്തെ ഡയലോഗ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോമഡി ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും. മറ്റേ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി എഫേർട്ട് ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരാക്ടർ ആയിട്ട് നിലനിൽക്കുമ്പോൾ ഞാൻ വേറെയും സിനിമകൾ ട്രൈ ചെയ്യണം, വേറെയും കഥാപാത്രങ്ങൾ ട്രൈ ചെയ്യണം, പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓരോ ദിവസവും ചെല്ലും തോറും സിനിമയിലേക്ക് ഞാൻ കൂടുതൽ എന്താ പറയുക സിനിമയായിട്ട് കൂടുതൽ അറ്റാച്ച്ഡാണ്. ഞാൻ സിനിമ തന്നെയാണ് ചിന്തിക്കുന്നത്, കൂടുതലും സിനിമ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളതും. അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ കഥാപാത്രം ചൂസ് ചെയ്യുന്നതിൽ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ എല്ലാം ചൂസ് ചെയ്യുന്നതല്ല, നമ്മൾ ഒരേപോലുള്ള കഥാപാത്രങ്ങൾ എടുക്കാതിരിക്കുന്നു. പിന്നെ നല്ല സിനിമകൾ വരണം. ഇപ്പോൾ കഥാപാത്രങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കഥാപാത്രങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണം. അപ്പോൾ അങ്ങനെ വരുന്നതിൽ മെച്ചമായവ ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ കുറേ സിനിമകൾ വന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുന്നതല്ല. വളരെ കുറച്ച് സിനിമകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യും. ഞാൻ വളരെ ചെറുപ്പം മുതലൊരു ജിം കാരി ഫാനാണ്. പിന്നെ ഇവിടെ അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മഹാനടൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. എന്തായാലും ഞാൻ അവരെയൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാനൊരു കോമഡി ആക്ടർ ആവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ സിനിമകൾ കണ്ടതല്ല ഇവരുടെ ഒന്നും. ഇവരുടെ എല്ലാ സിനിമകൾ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ
ഒരുപാട് നല്ല കോമഡികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് നല്ല ഹ്യൂമർ, നല്ല കോമഡി ചെയ്യുന്ന ആക്ടേഴ്സ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നും ഒരാളായിട്ട് നിൽക്കാൻ തന്നെ ശ്രമിക്കുകയാണ്, അല്ലാതെ ഒരാളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അൽഫോൺസ് സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലൊരു ഒരു ചെറിയ പാസിങ്ങിലെങ്കിലും ഞാൻ വരുമെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ എന്തായിരിക്കും സിനിമയിലെന്നുള്ളത്. ഞാൻ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അൽഫോൺസ് സിനിമ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അൽത്താഫ് സിനിമ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജൂഡ് സിനിമ ചെയ്യുമ്പോൾ, ഒരു ചെറിയ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യുന്ന പോലത്തെ ഒരാളായിരിക്കും ഞാൻ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ആ സമയത്ത് പാരലലി സിനിമ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ വേറെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം നിലനിൽക്കുന്ന കാരണം കൊണ്ട് ഈ എപ്പോഴും ഇത് തന്നെ ആഗ്രഹം. പക്ഷേ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഞാനൊഴികെ ബാക്കി എല്ലാവരും സിനിമയിൽ 100% അവർ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ വന്ന് നേരം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഓംശാന്തി ഓശാന ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രേമം ചെയ്തപ്പോഴാണ് ഒരു ആക്ടറായിട്ട് നിലനിൽക്കാൻ പറ്റാവുന്ന ഒരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പോൾ ഒരു ആക്ടറായിട്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് തന്നത് പ്രേമം സിനിമ തന്നെയാണ്. ആ കോൺഫിഡൻസിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്ന സിനിമകൾ കൂടുതൽ കൂടുതൽ നല്ല റെസ്പോൺസുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ മാറ്റം ഇത് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതിന് എന്താ പറയുക, എല്ലാം ഫീഡ്ബാക്ക് തരുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് നമ്മളൊരു ലെവലിലേക്ക് ഇനിയും പോകണോ, നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെക്കുറിച്ചും, അല്ലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, എന്നെ ഞാൻ ചെയ്യുന്നതിനെ വിമർശിക്കാനും, ഞാൻ ചെയ്യുന്നതിൽ മോശമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടില്ലെങ്കിൽ അതെല്ലാം പറയാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് പറയുമ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ സിനിമയിൽ പിന്നീട് പോകുന്നതും. സോ ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ഇതായിട്ടുള്ളൊരു കഥാപാത്രമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമയിൽ ഇപ്പോൾ നമ്മളന്ന് അതിൻ്റെ കഥ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ ജോർജിൻ്റെ ക്യാരക്ടറും ശംഭുവിൻ്റെയും കോയുടെ ക്യാരക്ടറും ഉണ്ടാകും. ആ ക്യാരക്ടറെല്ലാം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗിരിരാജനെ പാരലലി അൽഫോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ക്യാരക്ടർ അങ്ങനെ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിട്ട് തന്നെയായിരുന്നു ആ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായ സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ എവിടേക്കാണ് വരുന്നത്, ആ ക്യാരക്ടർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്ന ആ സമയങ്ങളിൽ അവിടെ വരെ നമ്മളത് സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അവിടെ നിന്ന് കഴിയുമ്പോൾ അൽഫോൺസ് ഓക്കെ എന്താ ചെയ്യണമെന്ന് ഫ്രഷായിട്ടൊരു പുതിയതായിട്ട് പുള്ളി ചോദിക്കും, നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി എന്ന് പറയുക. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് അല്ല, വേറെന്താ നമ്മൾ ചെയ്യുക, നമുക്കിത് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചർച്ചകൾ എല്ലാ സീനിൻ്റെയും തുടക്കത്തിൽ, ഇപ്പോൾ എൻ്റെ സീൻ മാത്രമല്ല എല്ലാവരുടെയും സീനുകൾ അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ചർച്ചയിൽ എന്താ പറയുക, ഈ പറഞ്ഞ ഗിരിരാജൻ കോഴി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗ്സൊക്കെ അങ്ങനെ സെറ്റായി വന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഉള്ള ദിവസമായിരുന്നു, എല്ലാവരും ആ ഷോട്ടിലുള്ള അല്ലെങ്കിൽ ആ സീനിലുള്ളവരായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം ഇത്രയായത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അത്രയും അത് ഹ്യൂമറസായ ഒരു കഥാപാത്രമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു. അൽഫോൺസ് പുത്രൻ അത് വളരെ ബ്രില്യൻ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു കാരണമുണ്ട്. എനിക്ക് ഒരിക്കലും ഗിരിരാജൻ കോഴി എന്ന് വിളിച്ചത് ഒരു സ്ഥലത്ത് പോലും എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല. മറിച്ച് പല സന്ദർഭങ്ങളിലും ഗിരിരാജൻ കോഴി എന്ന് വിളിക്കുന്നത് സന്തോഷം തന്നിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനാണല്ലോ എൻ്റെ കാരണം. ഗിരിരാജൻ കോഴി എന്ന് വിളിക്കുന്നത് എന്താ പറയുക, ആ കഥാപാത്രം അങ്ങനെ വർക്കായതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും അവർ വിളിക്കണമല്ലോ, എന്നെ വിളിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് എന്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവർ വിളിക്കാൻ വേണ്ടി തന്നെയല്ല കഥാപാത്രം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും സന്തോഷത്തോടെ തന്നെ ചെയ്യും. ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒട്ടും സീരിയസ് അല്ലാത്ത ഒരാളായിരിക്കും. ആ സെറ്റ് ഓഫ് ഗ്യാങ്ങിൽ ഞാൻ ഒട്ടും സീരിയസ് ആയിരിക്കില്ല. വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനായിരിക്കും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരലമ്പ് ഒപ്പിക്കുന്ന ഒരാൾ. അപ്പോൾ കിച്ചു ആയിരിക്കും ചിലപ്പോൾ കൂട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ആക്ടറായിട്ട് ഞാനങ്ങനെ കോമഡി ചെയ്ത് പോവും, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി ചെയ്ത് പോവും എനിക്ക് തോന്നിയത്, ഞാൻ ഒരു കോമഡി ആക്ടറായി മാറുന്നൊക്കെ എനിക്ക് തോന്നിയത് ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ ശരിക്കും പ്രേമം ഒരു ക്യാരക്ടറായിട്ട് തന്നെ, അയാളൊരു ക്യാരക്ടറാണ്, അയാളൊരു കോമഡി ചെയ്യാൻ വന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രേമം ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ഹാപ്പി വെഡിങ്ങൊക്കെ ആയപ്പോഴാണ് നമ്മൾ പറയുന്നതിൽ ആൾക്കാരത് എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കോമഡി കഥാപാത്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ കോമഡി പെട്ടെന്ന് തന്നെ എനിക്കും തോന്നി, കോമഡി കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക അതിൽ നിന്നും മാറണം തോന്നി. അപ്പോൾ ഞാനിപ്പോൾ
ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സിനിമകൾ ചൂസ് ചെയ്യുന്നത് കോമഡി സിനിമകൾ ചെയ്യുന്നുണ്ട്, കോമഡി സിനിമകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കോമഡി അല്ലാത്തതുമായിട്ടുള്ള സിനിമകൾ തന്നെ നോക്കുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സിനിമകൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാൻ അതിലൊക്കെ ഹാപ്പിയാണ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കോമഡി അല്ലാത്തതും. ദിലീപേട്ടൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സീനിയറായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുമ്പോൾ ഇവരെല്ലാം സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റേജ് പെർഫോം ചെയ്തവരാണ്. അപ്പോൾ ഇവർക്ക് വേറൊരു ലെവൽ ഓഫ് ടാലൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ സുരാജൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായായിരുന്നു വെച്ചാൽ ഇവർക്ക് വേറെ ലെവൽ ഓഫ് ടാലൻ്റ് ആണ്. അതല്ല എനിക്കുള്ളത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ആക്ടറല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ടൈമിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. അത് പഠിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാവരും വ്യത്യസ്തമായി. ഇപ്പോൾ സുരാജേട്ടനാണെങ്കിലും കുറേ ഹ്യൂമർ ചെയ്തിട്ട് സുരാജേട്ടൻ്റെതായ ഒരു അടിപൊളി ട്രാക്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു വേറൊരു ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ ചെയ്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അദ്ദേഹത്തിൻ്റെ ശരിക്കും ടാലൻ്റ് എല്ലാം നമ്മൾ കണ്ടു പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അങ്ങനെയെല്ലാം ഒരു ആക്ടറായിട്ട് നിലനിൽക്കുമ്പോൾ ഒരു കോമഡി എന്ന് പറയുന്ന ഒരു ബെൽറ്റിൽ മാത്രം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേറെയും കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്. ചില സിനിമകൾ നമുക്കിവിടെ ടോട്ടലി ജോണറൊക്കെ ബ്രേക്ക് ചെയ്ത് പുതിയതായിട്ട് സിനിമകൾ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ച സിനിമകളുടെ പാറ്റേൺ അല്ലാത്ത സിനിമകളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രേമം അതിന് എക്സാമ്പിളാണ്, സുഡാനി ഫ്രം നൈജീരിയ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സിനിമകളും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, അപ്ഡേറ്റഡ് ആവാന്നുള്ള സിനിമ തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എനിക്ക് വേറെ കാര്യങ്ങളില്ല. നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെ കുറച്ചും കൂടി അന്വേഷിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വളരെ തമാശയായിട്ട് ഞാൻ ഒട്ടും കാര്യമായിട്ട് ഇരിക്കാത്ത സിറ്റുവേഷനിൽ പോലും ഈ പറയുന്ന പോലെ അൽഫോൺസും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും, ഇപ്പോൾ അൽതാഫ്, അൽഫോൺസ്, മോസിൻ കാസിം ഇവരൊക്കെ ഡയറക്ടേഴ്സായി. ഇപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫഹദ് ഫാസിലാണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്, അത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതല്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. സിനിമകൾ കാണുന്നുണ്ട്, ഇപ്പോൾ സീരീസുകളുടെ കാലമാണ്, നെറ്റ്ഫ്ലിക്സിൻ്റെ കാലമാണ്. അപ്പോൾ അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. ഒരു കാര്യമായിട്ട് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുതിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് പോയി നിൽക്കും പോലെയാണ്. അപ്പോൾ ഒരു കളറിലൊരു ഡൈന നമ്മൾ കണ്ട് ആ ഇതാണ് കാണാൻ വെയിറ്റ് ചെയ്തെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്തത് നമ്മൾ കാണുകയാണ് വേറെ കളറിൽ. അപ്പോൾ എന്താ പറയുക, മാറി മാറിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തൃശ്ശൂർ പൂരം പോലെയാണ് ജീവിതം. വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പുതിയതാണ്. നമ്മൾ ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും വളരെ കൂളായിട്ട് പോകുന്നു, ഷോർട്ടിന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞണ്ടുകളുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതിൽ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ രാത്രി 12 മണിക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ സിനിമയിൽ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു സെറ്റിലല്ല, അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ ആണ്. അപ്പോൾ റോൾ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടി വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തു, ബർത്ത്ഡേ ആഘോഷങ്ങൾ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ആ സീനിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നിയമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പെരുമാറണം എന്നുള്ള ആ കണ്ടീഷനൊന്നും ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സെറ്റുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവർ നമ്മളെ പൂർണ്ണമായിട്ട് അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നവരാണ്. എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്നവരാണ്, നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നും അവരുടെ കൂടെ നമ്മളും സ്പെൻഡ് ചെയ്യണം എന്നും നമുക്ക് ആഗ്രഹമുള്ള സെറ്റുകളാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്ത സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സീനിയർ ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ പഴയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാലാണ് കുറേ വേറെ കാര്യങ്ങൾ പഠിച്ചത്. നമ്മളെല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖായിട്ടൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും ഇവരൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഇത് നമുക്കറിയില്ലായിരുന്നല്ലോ, നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് നമുക്ക് സീനിയർ ആർട്ടിസ്റ്റ്. കാരണം അവരത്രയും വർഷമായിട്ട് നിൽക്കുന്നവരാണ്, അവർക്ക് അത്രയും കാര്യങ്ങളറിയാം,
അവർ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടുപേരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ശരിക്കും, പക്ഷെ ഞാൻ ലാലേട്ടനായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടില്ല, കാരണം ക്ലോസ് ആവാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ നമ്മൾ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇടിച്ചു കയറി അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക അങ്ങനെയുള്ളൊരു അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അത് പറ്റില്ലല്ലോ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ലാലേട്ടനല്ലേ. അപ്പോൾ പക്ഷെ പ്രണവായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരേപോലെയുള്ള ആൾക്കാരാണ്, ലാലേട്ടനെ പോലെ തന്നെയാണ് പ്രണവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണവ് ഒരിക്കലും ഞാൻ പ്രണവാണ് എന്നല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തന്നിട്ടില്ല. ഇപ്പം നമ്മൾ അയാളെക്കുറിച്ച് ഇത് പ്രണവ് മോഹൻലാലിൻ്റെ മകനാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ കംഫർട്ടബിളാക്കി വളരെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരനെ പോലെ തന്നെ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ കൂളായിട്ട് വളരെ കമ്പനിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് പ്രണവായിട്ട് ആദ്യം ചെയ്യാൻ പറ്റിയത്. ഞാനും സിജു ഉണ്ടായിരുന്നു, അപ്പോൾ കിച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതൊക്കെ എന്താ പറയുക, ഇപ്പോൾ ജിത്തുവേട്ടൻ ആ സിനിമ തന്നതുവരെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളി നമുക്ക് തരാവുന്ന ഒരു ഏറ്റവും വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വിളിച്ചിട്ടൊരു കോമഡി ക്യാരക്ടറാണ് സാധാരണ രീതിയിൽ ചെയ്യുള്ളൂ. പക്ഷേ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഫിലിം മേക്കർ എനിക്ക് വേറൊരു കഥാപാത്രം തന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷമുള്ളതാണ്. ആദ്യ സിനിമയെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഒരു സിനിമാ നടനായല്ലോ, അപ്പോൾ തീർച്ചയായും നമ്മളിനിയിപ്പോൾ നമ്മൾ സിനിമാ നടനാണെന്ന് നമുക്കറിയാമല്ലോ. മറ്റുള്ളവർ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നതെല്ലാം ആ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊരു ചിരി തരുമല്ലോ. ഒരു പരിചയമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിലാക്കിയ ഒരാൾ നമുക്കൊരു ചിരി തരുമല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒരു ആ എന്നുള്ള ആ ഒരു അത് ഭയങ്കര സന്തോഷമല്ലോ. നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. അത് നന്നായിട്ട് ആസ്വദിച്ചാൽ പോകുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് സിനിമയിൽ നിലനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അല്ല, ഞാനങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എന്താണ് എങ്ങനെയാണെന്നൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ഓരോ ദിവസത്തിൽ നിന്ന് ഓരോ ദിവസത്തിലേക്ക് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര പ്രേമം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞണ്ടുകൾ സിനിമ ഉണ്ടായിരുന്നു, തൊബാമ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് ഇരിക്കാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓരോ പ്രൊജക്റ്റിലും, ഇപ്പോൾ ഞാൻ എനിക്കറിയാം കിച്ചു ഇപ്പോൾ അള്ളു രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ്. സിജു ഞാനും കാലിക്കറ്റിൽ ഇപ്പോൾ എ കെ സാജൻ സിനിമയുടെ ലൊക്കേഷനിലാണ്. അൽഫോൺസ് അവിടെ സിനിമ ചെയ്യുന്നു. ശബരി എന്താ പറയുക, ശബരി പുതിയതായിട്ട് ചെയ്യുന്ന പാടത്തിൻ്റെ പാട്ട് എഴുതുന്നു. അപ്പോൾ എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്, ഒരു ഫോണിൻ്റെ അറ്റത്തുണ്ട്, എല്ലാവരും കാണാറുണ്ട്, ഇന്നലെയും കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കുറച്ച് തിരക്കാണ്, എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. അൽഫോൺസിനെ ആണെങ്കിലും വിളിക്കുന്നുണ്ട്, നിവിനെ. നമ്മളെല്ലാവരും കണക്റ്റ് ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലുള്ള സാധനങ്ങളുള്ളിടത്തോളം കാലം നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. സോ അതൊന്നും വലിയ ഇതല്ല, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. നിവിൻ ചെയ്യുന്ന സിനിമകൾ നമ്മളെപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നിവിൻ ചെയ്യുന്ന സിനിമകൾ ഏതാണെന്നും നിവിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ ഏതാണെന്നും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, സിനിമകൾ കാണാറുണ്ട്. എപ്പോഴും നിവിനാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ പുള്ളിയുടെ ഒരു സാധാ സുഹൃത്തായിട്ട് ഇരിക്കുന്നതായിരിക്കും പുള്ളിക്കും സന്തോഷം. ഞാനൊരു ആക്ടർ, നിവിനൊരു ആക്ടർ, സിജുര ആക്ടർ, ഈ നാല് ആക്ടേഴ്സ് അല്ലെങ്കിൽ അഞ്ച് ആക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നൊരു വേദിയാവും, അത് അഞ്ച് കൂട്ടുകാർ ഒരുമിച്ചിരിക്കുന്നൊരു ഒരു സിറ്റുവേഷൻ ആയിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അപ്പോഴാണല്ലോ കുറച്ചും കൂടി ഓപ്പണായിട്ട് എല്ലാവരും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും, എല്ലാ സിനിമകളെക്കുറിച്ചും. ഞാൻ ബസ്സിൽ പിടിച്ച് കിടക്കുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ? വീട്ടിൽ ഞാൻ മൂത്ത മകനാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റേതായ ഒരു സംഭവമുണ്ട്. രണ്ടനിയന്മാരുണ്ട്, ചെറിയ ഭരണമുണ്ട്. അപ്പോൾ ആ ഒരു അത്രയ്ക്ക് ഉള്ളൂ, അല്ലാതെ വലിയ ഇതില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂസിൽ ഞാൻ ഭയങ്കര തമാശയും ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചുകൂടി സീരിയസ് ആവണൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണ്, ഇച്ചിരി മസിലൊക്കെ പിടിക്കുന്നുണ്ട്. അത്രയും അടുത്ത വർഷം കുറച്ചും കൂടി നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. കുറച്ചും കൂടി നല്ല സിനിമകൾ കിട്ടുക, അതാണ് ഇപ്പോൾ ശ്രമിക്കണത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വർഷം സിനിമകൾ ചെയ്യുന്നത്. സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് തന്നെ പോവുക, അതാണ്. അല്ലാതെ ഈ എന്താ പറയുക, കോമഡി ചെയ്യുക, ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ മൂന്ന് സിനിമകൾ കോമഡി സിനിമകൾ ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ ക്യാരക്ടേഴ്സുള്ള സിനിമ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ
എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യാം. പിന്നെ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ സ്പേസിലാണ് നിൽക്കുന്നത്. എന്താ പറയുക, നമുക്ക് ഭയങ്കര കവറേജാണ്. ഇപ്പോൾ മീഡിയ അറിയുന്ന അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന മലയാളികൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പ്ലാൻസൊക്കെ ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ വളരെ നോർമലായിട്ട് അടുത്ത സിനിമ ഏതാണ്, ആ സിനിമ നല്ല കഥയാണ്, അങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ അടുത്ത സിനിമ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നു. ഒരുപാട് പ്ലാനൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷനായി പോകും. അത് വളരെ നേരത്തെ തന്നെ ചിലപ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നിൽക്കുന്നത്. കാരണം പുതിയ ഫിലിം മേക്കേഴ്സ്, ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരു കൂട്ടം ആൾക്കാരിലൊരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും എനിക്കറിയാം, ഞാൻ സിനിമ സംസാരിക്കുന്ന പല സ്ഥലത്തും സിനിമ സംസാരിക്കുന്ന ഒരുപാട് ഗ്യാങ് ഓഫ് എന്താ പറയുക ചെറുപ്പക്കാരുണ്ട്. അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്, അവരുടെ സിനിമകൾ അറിയാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവരോട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവരുടെ കഥകളും കാര്യങ്ങളും ഞാൻ പേഴ്സണലി കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ട് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഞങ്ങൾ നേരം ചെയ്ത പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നേരം ചെയ്യുമ്പോൾ മനോജേട്ടൻ ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയൊക്കെ പോലെ തന്നെ കുറേ ട്രൗസർ ഇട്ട പിള്ളേർ വന്നൊരു സിനിമ ചെയ്ത് എന്താണെന്നൊരു പിടിയുണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ നമ്മൾ വലിയ ആളാവാത്ത സിനിമകൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങനെയല്ല, വളരെ കൂളായിട്ട് അവർ ചേട്ടൻ ഇനി ഇങ്ങനെ ചെയ്താൽ മതി, ചേട്ടൻ അങ്ങനെ ചെയ്യുക, ചേട്ടൻ ഇനി തിരിഞ്ഞേക്ക്, അങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അവരുടെ സിനിമകളിൽ അവർ കാണുന്ന പോലെ ഉള്ള സിനിമകളിൽ കയറി പറ്റാനായിട്ടും. നന്ദി പറയണേ മലയാളികളോട് പറയും, അല്ല ആരോട് പറയും. നമ്മൾ ചെയ്തതിന് കൈയടിച്ചതും നമ്മൾ ചെയ്തത് ആസ്വദിച്ചതും നമ്മളെങ്ങനെ നിർത്തുന്നതും എല്ലാം ഈ ഓഡിയൻസാണ്, അല്ലെങ്കിൽ ഇവരാണ്. അപ്പോൾ തീർച്ചയായും കടപ്പാട് അവരോട് തന്നെയാണ്, നമ്മളുടെ സിനിമകൾ കാണുന്ന പ്രേക്ഷകനോട് തന്നെയാണ് നമുക്ക് കടപ്പാടുള്ളത്. അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കടപ്പാടും അവരോട് തന്നെയാണ്.